ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അവിൽ കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അവിൽ ഇടിയപ്പവും കടല കൊണ്ടുള്ള ഒരു കറിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. 2 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി നന്നായി പൊടിച്ചെടുക്കാം. അവിലിവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു തരിതരിപ്പായ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുള്ളൂ. വല്ലാതെ ഇത് സ്മൂത്തായി പൊടിയില്ല. ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇത് നമ്മളൊന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് നന്നായി ചൂടായി കിട്ടിയാൽ മതി. ഫ്ലെയിം സിമ്പറിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. 1 മിനിറ്റ് തുടരെ ഇളക്കി കൊടുക്കണം. നന്നായി ചൂടായിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇത് കുഴയ്ക്കാനായി 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും കുറച്ച് എണ്ണയും ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ എണ്ണ. നന്നായി കലർത്തി കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിനി ഈ പൊടി കുറേശ്ശെ ഇട്ട് ഇളക്കി കൊടുക്കാം. സിമ്മറിലാവണം നമ്മുടെ ഫ്ലെയിം. ഈ സ്റ്റൗ ഓഫ് ചെയ്ത് 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. 1 കപ്പ് കടല 8 മണിക്കൂർ കുതിർത്തിയതാണിത്. ഇതിലേക്ക് ഇനി ചേരുവകൾ ഇട്ട് കൊടുക്കാം. 8 വെളുത്തുള്ളി, പകുതി തക്കാളി, 1 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, കുറച്ച് വലിയ കഷ്ണങ്ങളായി ഇടാം. ഒരു 1 ടീസ്പൂൺ ഹോം മെയ്ഡ് ചിക്കൻ മസാല. ഇതുണ്ടാക്കുന്ന വിധം ഹോം മെയ്ഡ് ചിക്കൻ മസാല ഒരു ചിക്കൻ കറി എന്ന വീഡിയോയിലുണ്ട്. 1/2 ടീസ്പൂൺ കല്ലുപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഇനി ഇത് വേവിച്ചെടുക്കാം. 1 മിനിറ്റിന് ശേഷം ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്നുകൂടി ചൂടാറാനുണ്ട്. കുറച്ചുകൂടി തണുത്താൽ നമുക്കിത് കുഴച്ച് വയ്ക്കാം. ചൂടാറിയിട്ടുണ്ട്, നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറവാണ് തോന്നുന്നത്, കുറേശ്ശെ തെളിച്ചു കൊടുത്താൽ മതി. രണ്ട് സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം കുറവാണെങ്കിൽ വളരെ കഷ്ടമായിരിക്കും നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ. മട്ടവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് വെള്ളമില്ല ഇത് ചെയ്യാം, പക്ഷേ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും. ഒരു സ്പൂണും കൂടി ഇട്ടിട്ടുണ്ട്, ഇത് മതിയായിരിക്കും. ഏകദേശം 4 സ്പൂൺ ഒഴിക്കേണ്ടി വന്നു. മാവ് റെഡി ആയിട്ടുണ്ട്. 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. നമുക്കിനി നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കാം. സേവനാഴിയിൽ നൂൽപുട്ടിൻ്റെ മാവ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇടിയപ്പത്തട്ടിൽ ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് പിഴിഞ്ഞിട്ട് ആവി കയറ്റാം. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അവിൽ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. കടലക്കറിക്കുള്ള അരപ്പിനായി ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വറുത്ത മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി നന്നായി അരച്ചിട്ട് വരാം. കടല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞ
പകുതി സവാള. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഇത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. വളരെ സ്വാദേറിയ അവലിടിയപ്പവും കടലക്കറിയും റെഡിയായിട്ടുണ്ട്. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണിത്. വളരെ സോഫ്റ്റായൊരു ഇടിയപ്പമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.